back to my channel. This is Lawrence with you. വിൽപ്പത്തത്തെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു. അതിനുശേഷം ചില ആളുകളൊക്കെ വിളിച്ച് ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നത്. മരണപത്രം എന്നുള്ളത് തന്റെ കാലശേഷം തന്റെ സ്വത്തുക്കൾ, തന്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്വയാർജിതമായ സ്വത്തുക്കളോ അല്ലെങ്കിൽ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ ആർക്ക് ലഭിക്കണം എന്ന് ഉള്ള നിശ്ചയത്തോടു കൂടി എഴുതി വയ്ക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് വിൽപ്പത്രം. മരണപത്രത്തിന് വ്യക്തി മരിച്ചതിനു ശേഷം മാത്രമേ നിയമസാധുത ഉള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നർത്ഥം. മരണപത്രത്തിൽ സ്വത്ത് ആർക്ക് എഴുതി വയ്ക്കണം എന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല. എന്നുവെച്ചാൽ അവകാശികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും മരണപത്രത്തിലെ വസ്തുക്കൾ അവകാശപ്പെടുത്തി വയ്ക്കാം. എന്നുവെച്ചാൽ വയസ്സുകാലത്ത് തന്നെ നോക്കിയ ഒരു നഴ്സിനോ അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ അതല്ലെങ്കിൽ അമ്പലത്തിനോ പള്ളിക്കോ ആശുപത്രികൾക്കോ മറ്റ് സാമൂഹിക സംഘടനകൾക്കോ ആർക്ക് വേണമെങ്കിലും മരണപത്രത്തിൽ വസ്തുക്കൾ ഉൾപ്പെടുത്തി വയ്ക്കാം. മരണപത്രത്തിലെ വസ്തുക്കൾ അവകാശികൾക്ക് ലഭിക്കുന്നത് എങ്ങനെ എന്നുവെച്ചാൽ, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ മരണപത്രം എഴുതി വച്ചിട്ടുള്ള വ്യവസ്ഥയിലാണെങ്കിൽ ആ വ്യവസ്ഥകൾക്കനുസരിച്ച് വസ്തുക്കൾ ഭാഗിച്ചെടുക്കാം. ഇനി മരണപത്രം ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വെക്കുക, എല്ലാവരും ഇപ്പോൾ മരണപത്രം എഴുതി വയ്ക്കണമെന്ന് നിർബന്ധമില്ല. അത്തരം അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അവകാശികൾ തമ്മിൽ തർക്കങ്ങളില്ല എങ്കിൽ അവരുടെ അവകാശികൾക്ക് വസ്തു ഭാഗിച്ചെടുക്കാം. എന്നാൽ തർക്കങ്ങളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയും നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പിന്തുടർച്ച അവകാശ നിയമങ്ങൾ വഴി ആർക്കൊക്കെയാണോ അവകാശപ്പെട്ടത് അത്തരം അവകാശികൾക്ക് വസ്തു വീതിച്ചു നൽകാൻ കോടതിക്ക് അധികാരമുണ്ട്. മരണപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എഴുതിവെച്ച മരണപത്രങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എങ്കിലും അതിന് നിയമസാധുതയുണ്ട്. പക്ഷേ മരണപത്രം എഴുതി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എഴുതി വയ്ക്കുന്ന ആള് മൈനർ ആകരുത്, മേജർ ആയിരിക്കണം. ഒപ്പം തന്നെ അയാൾക്ക് നല്ല ഓർമ്മശക്തിയും അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നല്ല അവബോധവും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു അവസ്ഥയിലാകരുത്. അതേപോലെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അതുമല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങിയോ ആകരുത് മരണപത്രം എഴുതി വയ്ക്കുന്നത്. മരണപത്രത്തിന്റെ സാധുതയെ പറ്റി പറയുമ്പോൾ അത് എഴുതി വയ്ക്കുന്ന സമയത്ത് തന്നെ, ഒപ്പിടുന്ന സമയത്ത് തന്നെ രണ്ട് സാക്ഷികളും അവരുടെ പേരെഴുതി അഡ്രസ് എഴുതി ഒപ്പിടേണ്ടതാണ്. അങ്ങനെ ഒപ്പിടുന്നത് ഞങ്ങളുടെ മുൻപിൽ വെച്ച് ഇന്ന ആള് മരണപത്രം എഴുതുന്നു ഞങ്ങൾ കണ്ടു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ്. അല്ലാതെ മരണപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മരണപത്രം വായിച്ചു നോക്കണം, സാക്ഷികൾ വായിച്ചു നോക്കണം എന്ന് നിർബന്ധിക്കാനാവില്ല, നിർബന്ധവുമില്ല. ഈ പറഞ്ഞ കണ്ടീഷൻസിന് എതിരായിട്ട്, അതായത് ഒരാൾക്ക് സ്വബുദ്ധിയാ എഴുതി വെച്ച മരണപത്രമല്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടോ അതോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ ആണ് മരണപത്രം എഴുതി വെച്ചതെന്ന് പിന്നീട് തെളിയുകയാണെങ്കിൽ അത്തരം മരണപത്രങ്ങൾ റദ്ദ് ചെയ്യുവാനായിട്ട് കോടതിക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്. ഒരു മരണപത്രം എത്ര വട്ടം ഒരാൾക്ക് എഴുതി വയ്ക്കാം, എത്ര വട്ടം വേണമെങ്കിലും ഒരാൾക്ക് മരണപത്രം എഴുതി വയ്ക്കാം, പക്ഷെ ഏറ്റവും അവസാനമായി എഴുതി വെച്ച മരണപത്രത്തിനാണ് നിയമസാധുതയുള്ളത്. അതുപോലെ തന്നെ എത്ര വട്ടം വേണമെങ്കിലും റദ്ദ് ചെയ്യുവാനോ അതോ അല്ലെങ്കിൽ മാറ്റി എഴുതുവാനോ എല്ലാം ഒരാൾക്ക് അധികാരമുണ്ട്. വിൽപ്പത്രത്തിൽ ഒപ്പിടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഒപ്പിടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതോ അല്ലെങ്കിൽ ഒപ്പിടാൻ അറിയാത്തവരാണെങ്കിൽ വിരൽ പതിപ്പ് പതിച്ചാലും മതി. എന്തുകൊണ്ടാണ് മരണപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉചിതം എന്ന് പറയുന്നത്? കാരണം വീട്ടിൽ എഴുതി വെച്ച ഒരു മരണപത്രം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അതോ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും താല്പര്യപ്രകാരം അത് ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് മരണപത്രം രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉചിതം എന്ന് നമ്മൾ പറയുന്നത്. മരണപത്രം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മരിച്ചു കഴിഞ്ഞ ആളുടെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മരണപത്രത്തിന്റെ പകർപ്പ് ലഭിക്കും എന്നുള്ളതും ആ രേഖ എക്കാലവും ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഒരു നിയമസാധുത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു വിൽപ്പത്രം വീട്ടിൽ വെച്ച് എഴുതി വെള്ളക്കടലാസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവകാശികൾ തമ്മിൽ തർക്കമുണ്ടായാൽ വേണമെങ്കിൽ കോടതിയിൽ വാദിക്കാം. എഴുതി വെച്ച ആൾക്ക് എഴുതി വെക്കുന്ന സമയത്ത് സ്വബുദ്ധി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിർബന്ധിച്ചിട്ടാണ്. എന്നാൽ ഒരു വിൽപ്പത്രം രജിസ്റ്റർ ഓഫീസിൽ ഹാജരാക്കുന്ന സമയത്ത് രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥൻ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളെപ്പറ്റി അയാൾ അത് നന്നായി വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ, പൂർണ്ണ ബോധ്യമുണ്ടോ, ബുദ്ധിക്കോ ഓർമ്മശക്തിക്കോ ഒക്കെ എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ അതിനെ
വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധുത കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവകാശ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് മരണപത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ സംഗതിയാണത്. അവകാശികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ വസ്തുക്കൾ തന്റെ മരണശേഷം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോട് ചെയ്യുന്ന കാര്യം ഏറ്റവും ലളിതമായിട്ടും അതേസമയം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഒരു വിൽപ്പത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. 50ഓ 55ഓ 60ഓ വയസ്സായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം അത് വിൽപ്പത്രം എഴുതി വെക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ അങ്ങനെയുള്ളവരെ എപ്പോഴും വിൽപ്പത്രം എഴുതി വെച്ചു കഴിഞ്ഞാൽ അവകാശികൾ തമ്മിൽ തർക്കമില്ലാതെ കഴിക്കാനായിട്ട് സാധിക്കും. ബന്ധുക്കളോ അല്ലെങ്കിൽ അവകാശികളോ തമ്മിൽ ഭാവിയിൽ തർക്കമുണ്ടായേക്കാം, മരണശേഷവും തർക്കമുണ്ടായേക്കാം എന്നുള്ള സംശയം നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മരണപത്രത്തിൽ ഒരു എക്സിക്യൂട്ടറെ, അതായത് ഒരു നടത്തിപ്പുകാരനെ വെക്കുന്നത് നന്നായിരിക്കും. അയാളുടെ ചുമതലയിൽ, അയാളുടെ മേൽനോട്ടത്തിൽ വസ്തുക്കൾ ഭാഗിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം എക്സിക്യൂട്ടർക്ക് വേണമെങ്കിൽ ആ മരണശേഷം ആ ആധാരത്തിന്റെ, മരണപത്രത്തിന്റെ ഒരു പകർപ്പ്, അല്ലെങ്കിൽ ആ മരണപത്രം കോടതിയിൽ ഹാജരാക്കി, രജിസ്റ്റർ ചെയ്യാത്ത മരണപത്രമാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കി പ്രൊബേറ്റ് ചെയ്യാനുള്ള അപേക്ഷ നൽകാനും സാധിക്കും. മൈനർക്ക് മാത്രമല്ല, ബുദ്ധി വൈകല്യമുള്ള ഏതെങ്കിലും ഒരാളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു രക്ഷിതാവിനെ, ഒരു ഗാർഡിയനെ വെക്കാനും സാധിക്കും. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഒരു മൈനറുടെ പേരിൽ ഒരു അവകാശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മരണപത്രം എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത്തരം കേസുകളിൽ ഇപ്പോഴും മൈനറുടെ പേരിൽ വസ്തു ഉൾപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ മേജറാകുന്നതുവരെ, കുട്ടി മേജറാകുന്നതുവരെ കാര്യങ്ങൾ കൊണ്ടു നടക്കാനായിട്ടും കൈകാര്യം ചെയ്യാനായിട്ട് ഒരു രക്ഷിതാവിനെ വെക്കുന്നതും വളരെ ഉചിതമായിരിക്കും. രജിസ്റ്റർ ചെയ്യാത്ത മരണപത്രങ്ങൾ കോടതി വഴി പ്രൊബേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത്തരം പ്രൊബേറ്റ് അപേക്ഷകൾ മരണശേഷം 3 വർഷത്തിനുള്ളിൽ സമർപ്പിക്കുന്നതായിരിക്കും ഉചിതം. കാരണം വ്യത്യസ്തമായിട്ടുള്ള സുപ്രീം കോടതി വിധികളിലൊക്കെ മരിച്ചതിനു ശേഷം ഒരുപാട് കാലം കഴിഞ്ഞ് പ്രൊബേറ്റിനുള്ള അപേക്ഷ വരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കാണെന്ന് സംശയമുണ്ടാവുകയും കോടതികളുടെ ഒബ്സർവേഷൻസ് പലപ്പോഴും അങ്ങനെ വരികയും ചെയ്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ തന്നെ പ്രൊബേറ്റിനുള്ള അപേക്ഷ അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും ഉചിതം. ആർക്കൊക്കെ മരണപത്രം എഴുതി വയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് മാത്രമല്ല, ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും വേണമെങ്കിൽ കൂട്ടായിട്ട് മരണപത്രം എഴുതി വയ്ക്കാം. ഒറ്റ മരണപത്രത്തിൽ രണ്ടുപേരും കക്ഷി ചേർന്ന് രണ്ടുപേരും ഒപ്പിട്ട് രണ്ടുപേരുടെയും സ്വത്തുക്കളോ അല്ലെങ്കിൽ ഒരാളുടെ സ്വത്തുക്കളോ, ഒരാളുടെ സ്വത്തുക്കൾ കാലശേഷം മറ്റൊരാൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നും പരസ്പരം വസ്തുക്കൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ടുള്ള നിർവചനത്തോടുകൂടി തന്നെ മരണപത്രത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മരണപത്രത്തെ പറ്റിയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോയിൽ കുറെ കൂടെ വ്യക്തമായിട്ടും മരണപത്രം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി, എങ്ങനെ എഴുതി വയ്ക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.